കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ വാർഷികാഘോഷവും സഹായ ഉപകരണ വിതരണവും 20-ന് നടക്കും. കൊല്ലം ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഒക്ടോബർ 20-ന് വൈകിട്ട് 3 മണിക്ക് ആശ്രമം ട്രഷറി ഓഫീസിന് സമീപത്ത് നിന്നും ആരംഭിക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിക്കും. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO എൽ അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ തുടർന്ന് നടക്കുന്ന ആഘോഷ പരിപാടി കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പ്രസിഡന്റിന്റെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടിയ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ പ്രദീപ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി രാജേഷ് ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തും. മുൻവർഷത്തെ പോലെ തന്നെ ഈ വർഷവും കാലിന് സ്വാധീനമില്ലാത്ത 10 പേർക്ക് അക്കാദമിയുടെ ഉയർപ്പ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി 10 വീൽചെയറുകൾ നൽകും. കൊല്ലം ജില്ലയിലെ 50 മുതിർന്ന ഫുട്ബോൾ കായിക താരങ്ങൾക്ക് എവർഗ്രീൻ അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കും. സർഗവേദി AVM മ്യൂസിക് ഫൗണ്ടേഷന്റെ കരോക്കെ ഗാനമേളയും തുടർന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ ഗവൺമെന്റ് സ്കൂളിലെ 3 ഗവൺമെന്റ് സ്കൂളിലെ ഫുട്ബോൾ ടീമുകൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായി ഫുട്ബോൾ കിറ്റുകൾ നൽകിയിട്ടുണ്ടായി. പിന്നെ കൊല്ലത്തെ മികച്ച 250 വളർന്നു വരുന്ന കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്തിട്ടുണ്ടായി. സർ, ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമാണ്. ഈ വർഷം 20-22-24 വൈകുന്നേരം 5 ഞങ്ങളുടെ പരിപാടി. ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യവും ഞങ്ങൾ കാലിന് സ്വാധീനമില്ലാത്ത 10 പേർക്ക് വീൽചെയറുകൾ നൽകുന്നുണ്ട്. KFOയുടെ നേതൃത്വത്തിൽ സ്വയം തൊഴിലിന് ഒരു വീട്ടുകാർ അവരുടെ ജീവിത മാർഗം തയ്യൽ മെഷീൻ വേണമെന്ന് അവർ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സ്വയം ജീവിതത്തിന് വേണ്ടി ഒരു തയ്യൽ മെഷീൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള സഹായങ്ങളാണെങ്കിലും ഒരു തയ്യൽ മെഷീൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാൻ സിയാദി ലത്തീഫ്, വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ, എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ ഷിബു റാവുത്തർ, ഗോപകുമാർ, സുഭാഷ്, ഉബാൾഡ് എന്നിവർ പങ്കെടുത്തു. കൊല്ലത്ത് നിന്നും സ്വന്തം പ്രയത്നം കൊണ്ട് കളിച്ചു വളർന്ന് ഇന്ത്യക്ക് വേണ്ടി 1990 ദുബായിൽ വെച്ച് നടന്ന ചൈനയ്ക്കെതിരായി 14th മിനിറ്റില് ഇന്ത്യ ആദ്യമായി ഗോളടിച്ച ടീമില് ഉണ്ടായിരുന്ന കളിക്കാരനാണ്. പക്ഷേ കൊല്ലക്കാർ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാമുഖ്യം നൽകിയോ ഇത്രയും നാളായിട്ട് എന്നുള്ള ഒരു സംശയം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് പറയാൻ വേണ്ടി വന്നല്ല ഞാൻ വന്നത്. എന്തെങ്കിലും നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിന്നും ഇന്ത്യക്ക് കളിച്ച ഒരു കളിക്കാരനെ കൊല്ലം നാട്ടുകാർ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാമുഖ്യം കൊടുത്തോ എന്നൊരു കാര്യം എനിക്ക്. സ്വന്തം കടമ നിർവഹിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന് വേണ്ടി അദ്ദേഹം 15 ലീവ് എടുത്ത മാസത്തെ എനിക്ക് 3 ലീവ് എടുത്ത് കൊല്ലം ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.